ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കൃത്രിമ ഇലക്ട്രോണിക് നാണയ വിനിമയം തടയുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ ജനാധിപത്യ രാഷ്ട്രങ്ങളോട് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വകുപ്പ് മന്ത്രി. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ വ്യാപകമാകും. 9 ജില്ലകൾ ഇന്ന് ജാഗ്രതയിൽ. മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ISL ഫുട്ബോൾ 8-ാം സീസണ് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. കൃത്രിമ ഇലക്ട്രോണിക് നാണയം ക്രിപ്റ്റോ കറൻസിയുടെ വിനിമയം തടയുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രി ജനാധിപത്യ രാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തു. സാങ്കേതിക വിദ്യയും വിവരങ്ങളും ആയുധങ്ങളായി മാറുന്ന ഇക്കാലത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായ സുതാര്യത ദുരുപയോഗം ചെയ്യാൻ നിക്ഷിപ്ത താൽപര്യക്കാരെ അനുവദിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യ ആഗോള മത്സരങ്ങളുടെ പ്രധാന ഉപകരണവും ഭാവി ലോകക്രമത്തിന്റെ താക്കോലായി മാറിയിരിക്കുകയാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യകൾ ഉയർത്തുന്ന അവസരങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ ഓസ്ട്രേലിയൻ സ്ട്രാറ്റജിക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട് സംഘടിപ്പിച്ച സിഡ്നി ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പാർലമെന്റ് ശീതകാല സമ്മേളനം ഈ മാസം 29-ന് തുടങ്ങും. അടുത്ത മാസം 23 വരെയാണ് സമ്മേളനം. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിരക്ക് കൂട്ടാതെ വൈദ്യുതി ബോർഡിന് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞത് 10% വർധനയെങ്കിലും റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി സ്വകാര്യ വാർത്താ ചാനലിനോട് പറഞ്ഞു. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ സമഭാവനയുടെയും സമത്വത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സമഭാവനയുടെ സത്കലാശാലകൾ ദ്വിദിന സംസ്ഥാനതല ശില്പശാല തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. എല്ലാ ക്യാമ്പസുകളിലും ജെൻഡർ ജസ്റ്റിസ് ഫോറങ്ങൾ ഉണ്ടാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി യോഗ പാഠങ്ങൾ അവരിലേക്ക് എത്തിക്കുന്ന പ്രാണ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ദേശീയ പ്രകൃതി ചികിത്സാ ദിനത്തോട് അനുബന്ധിച്ചാണ് പ്രാണ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. സ്കൂളുകൾ വഴി യോഗ പാഠങ്ങൾ കുട്ടികളിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വിഴിഞ്ഞത്ത് അപകടത്തിൽപ്പെട്ട് മത്സ്യബന്ധനോപാധികൾ നഷ്ടപ്പെട്ട റോബിനും ജൈലോപസിനും ഇൻഷുറൻസ് തുക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ കൈമാറി. പരമ്പരാഗത യാനങ്ങൾ ഇൻഷുർ ചെയ്യാൻ ഫിഷറീസ് വകുപ്പ് ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടണമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 95.6% പേർക്ക് ഒരു ഡോസും 59.1% പേർക്ക് 2 ഡോസ് കോവിഡ് വാക്സിനും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇന്നലെ രോഗം സ്ഥിരീകരിച്ച 6849 പേരിൽ 1001 പേർ 1-ാം ഡോസും 2762 പേർ 2-ാം ഡോസും കുത്തിവയ്പ്പെടുത്തിയിരുന്നു. ഇന്നലെ 6046 പേർ രോഗമുക്തരായി. ഇനി 63752 പേരാണ് ചികിത്സയിലുള്ളത്. ഇടതു സർക്കാരിന്റെ കെ റെയിൽ സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ സർക്കാർ ദേശദ്രോഹികളാക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിക്കാതെ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. അതിനിടെ സിൽവർ ലൈൻ പദ്ധതിയുടെ മലപ്പുറം ജില്ലയിലെ സർവേ പുരോഗമിക്കുന്നു. ജില്ലയിൽ 109 ഹെക്ടർ ഭൂമിയാണ് പദ്ധതിയിൽ ഏറ്റെടുക്കുക. കോൺഗ്രസിലെ തർക്കങ്ങൾ തീർക്കാൻ AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇന്ന് സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തും. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുനഃസംഘടന നിർത്തിവെക്കണമെന്ന ഉമ്മൻചാണ്ടി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയോട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ച. കോഴിക്കോട് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചതായി DCC അധ്യക്ഷൻ കെ പ്രവീൺകുമാർ പറഞ്ഞു. റിപ്പോർട്ട് ഇന്നു തന്നെ KPCC കൈമാറുമെന്ന് അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നിർബന്ധമായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, സാമൂഹിക അകലം പാലിക്കുക, പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക, ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075, സംസ്ഥാന ആരോഗ്യവകുപ്പിന്റെ 0471255256, ദിശയുടെ 1056 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴ പെയ്യും. ഇടിമിന്നലിനും ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. മുല്ലപ്പെരിയാർ ഇടുക്കി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. വിശദാംശങ്ങളുമായി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. മുല്ലപ്പെരിയാർ ഡാമിലെ 2 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. ഇതോടെ സെക്കൻഡിൽ 44,000 ലിറ്റർ വെള്ളമാണ് ഇടുക്കിയിലേക്ക് ഒഴുകിയെത്തുന്നത്.
ഇടുക്കി ചെറുതോണി ഡാമിന്റെ ഒരു ഷട്ടർ രാവിലെ 10 മണിക്കാണ് തുറന്നത്. ഡാമിന്റെ ഒരു ഷട്ടർ 40 സെന്റിമീറ്റർ ഉയർത്തി 40 ക്യുമെക്സ് നിരക്കിൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുകയാണ്. ഈ വർഷം 3ാം തവണയാണ് ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയത്. ഇടുക്കി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലായ 2400.03 അടിക്ക് മുകളിലെത്തുന്നതിന് സാധ്യതയുള്ളതിനാൽ അധിക ജലം ക്രമീകരിക്കുന്നതിനായി രാവിലെ 10 മണി മുതൽ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറന്ന് ജലം പുറത്തേക്ക് ഒഴുക്കിവിടുകയാണ്. ആളിയാർ ഡാം പെട്ടെന്ന് തുറന്നതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. ചിറ്റൂർ യാക്കര പുഴകൾ നിറഞ്ഞൊഴുകുകയാണ്. തിരുവനന്തപുരം നാഗർകോവിൽ കന്യാകുമാരി റൂട്ടിൽ ഇന്ന് 4 ട്രെയിനുകൾ പൂർണ്ണമായും 20 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. കൊല്ലം തിരുവനന്തപുരം നാഗർകോവിൽ തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനുകളാണ് റദ്ദാക്കിയത്. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട പന്തളം ഓമല്ലൂർ റോഡ്, പന്തളം കൈപ്പട്ടൂർ റോഡ്, കുമ്പഴ കോന്നി വഴി വെട്ടൂർ റോഡ്, അടൂർ കൈപ്പട്ടൂർ പത്തനംതിട്ട റോഡ് എന്നിവിടങ്ങളിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. അടൂർ കൈപ്പട്ടൂർ പത്തനംതിട്ട റോഡിൽ കൈപ്പട്ടൂർ പാലം അപ്രോച്ച് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ പാലത്തിൽ കൂടി ഭാരം കുറഞ്ഞ വാഹനങ്ങൾ കടത്തിവിടും. ഒരു വരി ഗതാഗതം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. കൊല്ലം നഗരത്തിലെ പുതിയ ഇരുമ്പുപാലം അറ്റകുറ്റപ്പണികൾക്കായി ഇന്നു മുതൽ 45 ദിവസം അടച്ചിടും. ഇക്കാലയളവിൽ വീതി കുറഞ്ഞ പഴയ പാലത്തിലൂടെയാകും ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം. തിരക്ക് കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. തിരുവല്ല താലൂക്കിലെ 4 പഞ്ചായത്തുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് പ്രാദേശിക അവധി നൽകി. നിരണം, കടപ്ര, പെരിങ്ങര, നെടുമ്പ്രം പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പാലക്കാട് കൊല്ലപ്പെട്ട RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ വീട് RSS അഖില ഭാരതീയ സഹ സർക്കാര്യവാഹ് ഡോക്ടർ മൻമോഹൻ വൈദ്യ ഇന്ന് രാവിലെ സന്ദർശിച്ചു. കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ നാളെ സഞ്ജിത്തിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ കാണും. RSS പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ പോലീസ് ശരിയായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെന്ന് BJP നേതാവ് സന്ദീപ് വാര്യർ. കൊല്ലപ്പെട്ട സഞ്ജിത്തിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കൊലപാതകം നടന്ന ദിവസം വാഹന പരിശോധന പോലും ജില്ലയിൽ നടത്തിയിട്ടില്ല. ഇത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കി. ദേശീയ അന്വേഷണ ഏജൻസി കേസ് അന്വേഷിക്കണമെന്നാണ് BJPയുടെ ആവശ്യമെന്ന് ശ്രീ സന്ദീപ് പറഞ്ഞു. ശബരിമല ദർശനത്തിന് ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ആരംഭിക്കും. 10 ഇടത്താവളങ്ങളിൽ ഇതിനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓൺലൈനിലൂടെ ബുക്ക് ചെയ്യാതെ എത്തുന്ന ഭക്തർക്ക് വേണ്ടിയാണ് സ്പോട്ട് ബുക്കിംഗ്. ശബരിമലയിലെ അരവണ പായസത്തിനെതിരായ പ്രചാരണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. ഇന്ധനവില വർധനയിലും നികുതി കുറയ്ക്കാത്തതിലും പ്രതിഷേധിച്ച് കോൺഗ്രസ് ഇന്ന് 140 നിയോജക മണ്ഡലങ്ങളിലെ 280 കേന്ദ്രങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം KPCC പ്രസിഡന്റ് കെ സുധാകരൻ തിരുവനന്തപുരം PMG ഓഫീസിന് മുന്നിൽ നിർവഹിച്ചു. ISL ഫുട്ബോൾ 8ാം സീസണ് നാളെ തുടക്കം. രാത്രി 7:30 ഗോവയിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ATK മോഹൻ ബഗാനെ നേരിടും. ഇന്ത്യൻ കളിക്കാർക്ക് കൂടുതൽ അവസരം നൽകാനായി ഇത്തവണ ഒരു ടീമിൽ പരമാവധി 6 വിദേശ കളിക്കാർ മാത്രമാണ് ഉണ്ടാവുക. ശനിയാഴ്ച 2 മത്സരങ്ങൾ വീതം നടക്കും. ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ മുംബൈ സിറ്റി, ATK, ബംഗളൂരു, ചെന്നൈ, ഹൈദരാബാദ്, ഗോവ, ഒഡീഷ, ഈസ്റ്റ് ബംഗാൾ, ജംഷഡ്പൂർ FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമാണ് ലീഗ് മത്സരത്തിൽ പങ്കെടുക്കുക. സ്വർണവിലയിൽ നേരിയ വർധന. പവന് 80 രൂപ വർദ്ധിച്ച് 36,800 രൂപയും ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 4,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്രിമ ഇലക്ട്രോണിക് നാണയ വിനിമയം തടയുന്നതിന് കൂട്ടായി പ്രവർത്തിക്കാൻ ജനാധിപത്യ രാഷ്ട്രങ്ങളോട് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുമെന്ന് വകുപ്പ് മന്ത്രി. KRI സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാനത്തെ കടക്കെണിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മഴ വ്യാപകമാകും. 9 ജില്ലകൾ ഇന്ന് ജാഗ്രതയിൽ. മുല്ലപ്പെരിയാർ, ഇടുക്കി അണക്കെട്ടുകളുടെ ഷട്ടറുകൾ തുറന്നു. ISL ഫുട്ബോൾ 8ാം സീസണ് നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AARNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.